കണ്ണാടികളൊക്കെ കുറകിൽ മനസ്സിലാവൂടാ. വീട് വിളിക്കാൻ സമ്മതിക്കൂല ഭണ്ഡാരം. മുഖ്യമന്ത്രി എത്തിക്കഴിഞ്ഞു, നിങ്ങൾ ഇവിടെ എന്തെടുക്കാ? ഇയാൾ എന്താ മുട്ടനാടിയിരിക്കുന്ന പോലെ? ഞാൻ ഡയലോഗ് പറഞ്ഞു നോക്കിയതാ. ശകുന്തള എവിടെ? മേക്കപ്പ് കഴിഞ്ഞോ? മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു, പക്ഷെ ശകുന്തള സ്റ്റേജിൽ കയറി ഡയലോഗ് പറയണമെങ്കിൽ ആദ്യം എനിക്ക് കാശ് കിട്ടണം. എന്താ ചെയ്യ, നാണയം കഴിയുമ്പോ പൈസയും തരാന്ന് പറഞ്ഞു. ശകുന്തള സ്റ്റേജിൽ ഊമയായിട്ട് നിൽക്കും. ഞാൻ ഇതുപോലെ പല നാടകം പൊളിച്ചിട്ടുണ്ട്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ സ്നേഹമുള്ള എന്റെ നാട്ടുകാരെ, നിങ്ങൾ എനിക്ക് നൽകിയ സ്നേഹോഷ്പളമായ സ്വാഗതത്തിന് ഞാൻ അങ്ങേയറ്റം സന്തോഷവും സംതൃപ്തിയുമുള്ളവരാണ്. തൊഴിൽരഹിതരും വിദ്യാസമ്പന്നരുമായ ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരികൾക്കും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഉള്ള ഈ ഗവൺമെന്റിന്റെ തൊഴിൽ ദാന പദ്ധതി ഇന്ന് ഈ ഗ്രാമത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. അടുത്തതായി പ്രതിഭാ തിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്ന നൃത്ത സംഗീത നാടകം ദുഷ്യന്തന്റെ മകൻ. അമ്മേ, അമ്മേ, ഞാനൊന്ന് നാടകം കാണാൻ പോയിക്കോട്ടെ. അമ്മേ, അച്ഛന്റെ സ്വഭാവം നിനക്ക് അറിയാലോ, പോയിരുന്നു പഠിക്ക. അമ്മേ, അമ്മേ, പ്ലീസ് പോയിക്കോട്ടെ. അമ്മേ, ഡേ നിന്നോടെ പറഞ്ഞു, പോയിരുന്നു പഠിക്ക. അല്ലേ, നമുക്കെന്തായാലും പ്രോഗ്രാം പ്രത്യേകിച്ച് ഒന്നുമില്ല സാർ. കുറച്ചേരം നാടകം കണ്ടാലോ സാർ. ഇവിടെ പേടിക്കണ്ടോ, നാട്ടുംപുറവും സ്റ്റേജും കർട്ടനും ഹാർമോണിയവും ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്റെയും തുടക്കം. അമ്മേ, അമ്മേ, പ്ലീസ് ഞാൻ പോയിക്കോട്ടെ. അമ്മേ, അച്ഛൻ വരണേനു മുമ്പ് നിർത്തണം. ആ ഒറ്റയ്ക്ക് പോണ്ട, അപ്പുറത്തെ വീട്ടിൽ നിന്റെ ഫ്രണ്ട് രാജകുടി വിളിച്ചോ. ആ, വിളിക്കാം. കന്നി ആശ്രമമേതെന്നു ചൊല്ലൂ, നീ ആശിപ്പതെന്തെന്നു ചൊല്ലൂ. ആരിക്കുമാരൻ ആരുടെ പൊന്മകൻ, ഓരുവാൻ കാരണമെന്തേ, നമ്മോടോതുവാൻ സങ്കടമെന്തേ. സന്നിധിയിൽ വന്നു ധിക്കാരപൂർവകം, പോകു കടന്ന് ധർമ്മിഷ്ഠരാമന്റെ നാവു വിധിക്കുന്ന ശിക്ഷയേൽക്കാതെ നീ. മഹാരാജാവിന് തന്റെ മോതിരം തിരികെ കിട്ടി. സത്യം തിരിച്ചറിയാത്തൊരൻ നെഞ്ചിലെ ദുഃഖം ഇതാരറിയുന്നു. കണ്മാശ്രമത്തിന്റെ പുണ്യമേ
കൺമാശ്രമത്തിന്റെ പുണ്യമേ നീ തൂകും കണ്ണീരിൽ ഞാനലിയുന്നു, കണ്ണീരിൽ ഞാനലിയുന്നു. മകനെ ഭരതനായി ഈ നാട് വാഴുക, ഭാരതമെന്നിതിൻ പേരുയർന്നീടുക, മഹിതമാം സംസ്കാരമാർന്നൊരി ഭാരത പെരുമയും നിൻ പേരും ഒരുമിച്ചു വാഴുക, ഭാരത പെരുമയും നിൻ പേരും ഒരുമിച്ചു വാഴുക. അച്ഛനെ ആവശ്യമായിട്ട് സ്റ്റേജ് കയറി വന്നേ. അതെ, ദുഷ്യന്തന്റെ കൊട്ടാരത്തിൽ ഫാദർ വട്ടക്കുഴി. ഞാൻ അറിയാതെ ഒന്ന് പാസ് ചെയ്താണ് മകനെ. അതെന്താ നാഷണൽ ഹൈവേ മന്ത്രി. അച്ഛനാണ് ഇതിന്റെ പിന്നില്ലേ? പാപ്പച്ചനാ. പ്രശ്നത്തോട് പാപ്പച്ചൻ. അവാർഡിന്റെ കാര്യം. ഓ നമസ്കാരം. എന്താ മോന്റെ പേര്? കുമാരൻ. എടുക്കൻ. സാറിന് വിരോധം ഇല്ലെങ്കിൽ സാറിന്റെ കൂടെ ഒരു ഫോട്ടോ. ഓ പിന്നെന്താ, ഫോട്ടോഗ്രാഫർ ഇല്ലേ നമ്മുടെ കൂടെ? ഞാൻ വേണം. അതെ ഞാനും പറഞ്ഞേ. അയ്യോ പാപ്പൻചേട്ടൻ, പാപ്പൻചേട്ടൻ, പാപ്പൻചേട്ടന്റെ ഫോട്ടോ പത്രത്തിൽ നോക്കിയേ മന്ത്രിയുടെ അടുത്ത്. ഈ പത്രക്കാരൻ കൂടി ഞാൻ തോറ്റു. ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യോ? ഇതെന്തിനാ എനിക്ക്? ഉണ്ട് തേച്ചോടാ, ഇത് എന്റെ ഒരു സന്തോഷത്തിനല്ലേ. നിന്റെ അപ്പനൊക്കെ ചെയ്ത് ശീലാത്താ, ചെയ്തോളാം പറയും. പൊക്കോ. ഇത് ഭയങ്കര അത്ഭുതം തന്നെയാണ് കേട്ടോ. നമ്മളെല്ലാരും വളരെ ക്ലിയർ ആയിട്ടുണ്ട്. സുന്ദരശം മാത്രം എന്ത് കുന്തം പോലെ ആയിപ്പോയത്? അത് കുന്തം പോലെ അല്ല, അത് കുന്തം തന്നെയാണ്. സുന്ദരശൻ അതിനകത്തില്ല. നേരന്നെ അവള് അത് ഇത്ര കഷ്ടായി പോയിട്ടോ. ഓൻ എത്ര വിഷമം ഉണ്ടാവൂലേ. പോട്ടടാ സുന്ദരേശ, നിന്നെ പോലെ വിഷമം എനിക്കും ഉണ്ട്. തോക്കറാവക്കച്ചാ, ഈ പാപ്പച്ച ഇത്ര ഇവിടെ ഇങ്ങോട്ട് നീങ്ങിയിരുന്നെങ്കി എന്റെ ഫോട്ടോയുടെ കൂടെ വരുമായിരുന്നില്ല. ഇപ്പൊ എന്റെ കുന്തം മാത്രമല്ലടാ ഇവിടെ ഉള്ളു. നിന്റെ കുന്തമെങ്കിലും ഉണ്ടല്ലോ, എന്റെ അതുകൂടിയില്ല. എന്റെ ആ പാപ്പച്ചൻ തള്ളി മാറ്റി. ഏയ് പാപ്പച്ചൻ പാവാടാ, അക്കുറിപ്പാണ് ഇതിന് കാരണക്കാരൻ. അയാൾ എന്റെ റേഷൻ കടയിൽ നിന്ന് സമയാസമയം റിഹേഴ്സലിന് വിട്ടിരുന്നെങ്കി ഈ ദുഷ്യന്തന്റെ വേഷം എനിക്ക് തരാമെന്ന് പാപ്പച്ചൻ പറഞ്ഞിരുന്നതാണ്. എങ്കി എന്റെ ഫോട്ടോ ഇവിടെ നടുക്ക് വരുമായിരുന്നില്ലേ. എനിക്കിന്ന് കുറുപ്പിനോട് രണ്ട് സംസാരിക്കണം. എന്തോന്ന് നാടകം? കണ്ട അമ്പട്ടനും അണ്ടനും അടകോടനും ഒക്കെ ഇവിടെ നാടകം കളിക്കാൻ നടക്കണേ. ഇവനെയൊക്കെ വള്ളിച്ചൂരിൽ അടിക്കാൻ ഇവിടെ ആളില്ലാഞ്ഞിട്ടാ. അടിക്കാൻ ഇങ്ങോട്ട് വാടാ പുല്ലേ. ഞങ്ങളിൽ ഒന്നിനെ തൊട്ടാലേ തൊട്ടവൻ നാറും, റേഷൻ അരിയേക്കാളും നാറും. ഞങ്ങളെ മുഖ്യമന്ത്രിയായിട്ട് അടുപ്പമുള്ളവരാ. തന്റെ ലൈസൻസ് വേണമെങ്കിൽ ഞാൻ ക്യാൻസൽ ചെയ്യിക്കും. ജോലി തന്നില്ലെങ്കിൽ എനിക്ക് പുല്ലാണോ? ചായ തേച്ച് അഭിനയിക്കാൻ നല്ല ഭംഗിയുള്ള ഒരു മുഖവും നല്ല ആരോഗ്യമുള്ള ശരീരവും ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. കലാകാരം മണ്ണെണ്ണയാണോ? മണ്ണെണ്ണ അത് ഈ ലോകം മുഴുവൻ കത്തി പറയും. താൻ വെറും കോഴി കോതമ്പ്. തന്നെ നാളെ ജനങ്ങൾ ഇങ്ങനെ കൊത്തി 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 തിന്നും. വിളിച്ചോട്ടെ. എനിക്ക് ഇങ്ങനത്തെ സംസാരിക്കണം. ഫോട്ടോ വന്നെന്ന് കരുതി നീ കൂടുതൽ സൈൻ ചെയ്യില്ലേ. ഒരു ചാക്ക് റേഷൻ പഞ്ചസാര പലചരക്ക് കടക്കാരും ദിവാകരനും മറച്ചു വിട്ടകാരൻ ഞാൻ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടോ? നല്ല പുഴുക്കലരി വന്നപ്പോ പാരവണ്ടിക്ക് രാഖി രാമാനൻ തന്റെ വീട്ടിലെത്തിച്ച ഞാൻ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഈ നിമിഷം വരെ പറഞ്ഞിട്ടുണ്ടോ? പറയൂല. അതാണ് സുന്ദരേശ്, ഒരു ഫുൾ ലീവ് പോയിട്ട് ഒരു പൈന്റ് ലീവ് എങ്കിലും ഞാൻ തന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടോ? ചോദിച്ചിട്ടുണ്ടോ? പൈന്റ് പോട്ടെ, ഒരു ക്വാർട്ടർ ലീവ് ഞാൻ ചോദിച്ചിട്ടുണ്ടോ? പാപ്പറ്റം പറഞ്ഞാൽ ഞാൻ കേക്കും. ജവൻ കലാകാരനാ, കലാകാരന് കലാകാരന്റെ അടുത്ത് ബഹുമാനമുണ്ട്. നീ പാപ്പച്ച അടുത്ത നാടകത്തിൽ നായകനായിട്ട് അഭിനയിച്ച് എനിക്ക് അവന്മാരുടെ അടുത്തെല്ലാം പ്രതികാരം ചെയ്യണം. ശരി ശരി ശരി, നീ വീട്ടിൽ പോ. പറഞ്ഞാൽ ഞാൻ പോവും.
ട്രൗസർ ഇടാണ്ട് പോടാ, ഇങ്ങനെ വീഴ്ച പോടാ അങ്ങോട്ട്.